നീണ്ട 34 വർഷം സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിപ്പോയ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം വെച്ച് കുളമ്പിയ തൊഴിലാളിക്ക് പെൻഷൻ നൽകി ചെറുകുളത്തൂർ EMS ഗവൺമെന്റ് LP സ്കൂളിന്റെ മാതൃക ജീവിത സഹായനത്തിൽ നിരാലംബരാകുന്ന സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസം ഉളവാക്കുന്നതാണ് ഈ സ്കൂളിന്റെ സത്പ്രവൃത്തി സ്കൂളിലെ പാചക തൊഴിലാളിയായിരുന്ന കുളങ്ങര വീട്ടിൽ കല്യാണിക്കാണ് സ്കൂളിൽ നിന്ന് പെൻഷൻ അനുവദിച്ചു നൽകിയത് ചെറുകുളത്തൂർ EMS ഗവൺമെന്റ് LP സ്കൂളിന്റെ ഈ അന്നപ്പെരുമ ഇനി ഒരുപക്ഷെ മറ്റ് നിരവധി പേർക്ക് മാതൃകയും സഹായവുമായേക്കാം നീണ്ട 34 വർഷം ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങിപ്പോയ എണ്ണിയാലൊടുങ്ങാത്ത വിദ്യാർത്ഥികൾക്ക് സ്നേഹവും വാത്സല്യവും നിറഞ്ഞു തുളുമ്പുന്ന രുചിക്കൂട്ടൊരുക്കി ഊട്ടിയ കുളങ്ങര കല്യാണി എന്ന വന്ധ്യവയോധികയോടുള്ള സ്നേഹവും ആദരവും പ്രതിഫലിക്കുന്നതാണ് ഈ അന്നപ്പെരുമ ഇന്ത്യയിലെ ആദ്യത്തെ നേത്രദാന അവയവദാന ഗ്രാമമായ ചെറുകുളത്തൂരിൽ നിന്ന് ഈ സ്നേഹവായ്പിന്റെ തിരിച്ചറിവിലൂടെ മറ്റൊരു മാതൃക തീർക്കുകയാണ് 73 വയസ്സുള്ള കുളങ്ങര വീട്ടിൽ കല്യാണി 2 വർഷം മുമ്പാണ് പ്രായാധിക്യത്തെ തുടർന്ന് ഈ സ്കൂളിന്റെ പാചകപുര വിട്ടത് തുടർന്ന് സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാനാധ്യാപകൻ ശ്രീവിശാഖന്റെയും സഹപ്രവർത്തകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സ്നേഹനിർഭരമായ ചിന്തയുടെ ഫലമായാണ് ഇവർക്ക് കഴിഞ്ഞ 2 വർഷത്തെ കുടിശ്ശികയടക്കം ഇനി അങ്ങോട്ട് പെൻഷൻ നൽകാൻ തീരുമാനിച്ചത് സ്കൂൾ അച്ഛമ്മ വാർഡ് മെമ്പർ പിടിഎ പ്രസിഡന്റ് പാചക തൊഴിലാളി ഈ 4 പേരുടെ അക്കൗണ്ട് പേരിലാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളത് കല്യാണിയെടുത്തി മരിക്കുന്നവരെ കല്യാണിയെടുത്തിക്കും അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത പാചകക്കാരി എന്നാണോ വിരമിക്കുന്നത് അപ്പോൾ അവർക്ക് ഇതിൻ്റെ വലിശയും പലിശേൻ്റെ വലിശയും അന്നത്തെ ആളുകളെല്ലാം കൂടി സമാഹരിക്കുന്ന തുകയാണ് ഇതിലെല്ലാവരും വലിയ സഹകരണമാണ് ആ പൂർവ്വ വിദ്യാർത്ഥികൾ ഇന്നടക്കം പൂർവ്വ വിദ്യാർത്ഥികൾ പൈസ കൊണ്ട് തന്നിട്ടുണ്ട് ജീവിത സഹായനത്തിൽ നിരാലംബരാകുന്ന സ്കൂളിലെ പാചക തൊഴിലാളികളുടെ സങ്കടങ്ങളെ മായ്ച്ചു കളയുകയാണ് ഈ ചെറുകുളത്തൂർ മാതൃക ശ്രീവിശാഖൻ മാസ്റ്റർ വിരമിക്കൽ ആനുകൂല്യത്തിന്റെ ഒരു വിഹിതം പെൻഷൻ പദ്ധതിക്ക് നൽകി കൂടാതെ സഹപ്രവർത്തകരും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും സമാഹരിച്ച തുകയും ചേർത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുകയായിരുന്നു സ്കൂളിന്റെ ഭാവിയിലെ എല്ലാ പാചക തൊഴിലാളികൾക്കും 60 വയസ്സിന് ശേഷം ഈ തുക ഉപകരിക്കും ബാങ്ക് നൽകുന്ന പലിശയാണ് മാസം തോറും പെൻഷനായി നൽകുക പാചക തൊഴിലെടുക്കുന്ന സ്കൂളിൽ പാചക തൊഴിൽ ചെയ്യുന്ന വിഭാഗത്തിന് നിലവിൽ പിരിയുന്നതോടുകൂടി യാതൊരു ആനുകൂല്യവും കിട്ടുന്നില്ല ഒരു ക്ഷേമനിധി പോലും ഇല്ല അപ്പോൾ ഇത്തരം ഒരു സന്ദർഭത്തിൽ അവർക്കൊരു പെൻഷൻ സ്കൂളിലെ മാഷ് വിശാഖ മാഷ് മുന്നോട്ട് വെച്ച ഒരാശയം PTA സഹകരണത്തോടുകൂടി അത് നടപ്പാക്കുകയാണ് ഈ പദ്ധതി സംസ്ഥാനമൊട്ടാകെ വ്യാപിപ്പിക്കാൻ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് സർക്കാരിൻ്റെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ചെറുകുളത്തൂർ സ്കൂൾ അതിനൊരു തുടക്കമിടുന്നത് 2 വർഷത്തെ കുടിശ്ശിക പെൻഷൻ ഉൾപ്പെടെ ബുധനാഴ്ച മുൻ ധനമന്ത്രി തോമസ് ഐസക് സ്കൂളിലെത്തി കല്യാണിയമ്മയ്ക്ക് കൈമാറി ഇനി എല്ലാ മാസവും 500 രൂപ ഇവരുടെ അക്കൗണ്ടിലെത്തും താൻ ഊട്ടി വളർത്തിയ മക്കളുടെ അന്ന വിചാരമാണതെന്ന സംതൃപ്തിയോടെ ഈ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ വാർദ്ധക്യ പെൻഷനൊപ്പം സ്കൂൾ പെൻഷൻ ലഭിക്കുന്നതോടെ വയസ്സുകാലത്ത് അല്ലലില്ലാതെ കഴിഞ്ഞുകൂടാമെന്ന പ്രതീക്ഷയിലാണ് കല്യാണിയമ്മയും സന്തോഷമായി പെൻഷൻ കിട്ടുമ്പോൾ 33 വർഷമായി സ്കൂളിൽ 5 റുപ്യയും നിന്നതാണ് 33 വർഷവും വിറക് കത്തിച്ചിട്ടും ചേകരി കത്തിച്ചിട്ടൊക്കെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ് ചെയ്യുന്നത് അന്ന് വല്ലാതെ കഷ്ടപ്പെട്ടു ഈ പോകൊണ്ടിട്ടെല്ലാം അന്ന് ഗ്യാസ് വരപ്പൊന്നുമില്ല പെൻഷൻ കിട്ടിയപ്പോൾ സന്തോഷമായി മാഷ് കുറേ കഷ്ടപ്പെട്ടു തോന്നുന്നു വിശാ മാഷ് ദൃശ്യങ്ങൾ പകർത്തിയ ET നിബിൻ രാജനൊപ്പം CFSL ബാബു CTV പ്രാദേശിക വാർത്ത